സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ചക്ക കഴിഞ്ഞു. ഓണമാണ്, 20-ാം തീയതി 19-20 എങ്ങാണ്ട് അപ്പമാവും. അപ്പം നമ്മുടെ ചക്ക കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം വമ്പം വമ്പം ചക്കകളൊക്കെ ഇട്ടിട്ട് വെക്കുക, വറുക്കുക, എന്താണ് വരട്ടിയൊക്കെ വയ്ക്കും. ഈ കുഞ്ഞന്മാരുണ്ടല്ലോ, തിരിവ് അവിടെ കിടക്കും അല്ലേ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ലേ, നമ്മൾ കുറേ പേര് തിരിഞ്ഞിടും. അത് അവിടെ ലാസ്റ്റ് കിടക്കട്ടെ, പിന്നെ അതിൽ നിന്ന് നല്ലത് നോക്കി സോർട്ട് ചെയ്തെടുക്കും അല്ലേ എന്ന് പറഞ്ഞ മാതിരി എൻ്റെ പ്ലാവയിൽ ഒരു കുഞ്ഞൻ ചക്ക എടുപ്പുണ്ട്. അത് ഞാനിങ്ങനെ ഇട്ടിരിക്കുകയാണ് ലാസ്റ്റ്. അപ്പോൾ ഈ ചക്കയൊക്കെ തീരുന്ന ഒരു സമയമുണ്ടല്ലേ, ഈ നേരത്തെ അമ്മമാരൊക്കെ ഉള്ളപ്പോൾ ചക്ക തീരുന്ന ഒരു സമയത്ത് ഈ കുഞ്ഞൻ ചക്കകൾ ഇല്ലാതെ, വേറെ ചക്കയൊന്നും ഇല്ലാതെ വരുമ്പോൾ ഈ കുഞ്ഞൻ ചക്കകൾ നമ്മൾ എടുക്കും. എന്താണെന്നറിയോ, അത് പുഴുക്ക് വയ്ക്കാനൊന്നും തികയില്ല, ഒന്നിനും തികയില്ല, കുറേ പേരുള്ള വീട്ടിലൊന്നും തികയില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പ്രയോഗമുണ്ട് പണ്ടത്തെ അമ്മമാരുടെ. അപ്പോൾ അതാണിന്ന് കാണിക്കുന്നത്. ഇന്നിപ്പോൾ കുറേ പേരൊക്കെ വീഡിയോ ഇട്ടിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പേരിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ കുഞ്ഞൻ ചക്ക ഇവിടെ റെഡിയായി. ചാടിക്കഴിഞ്ഞു, ലാസ്റ്റാണേ വൻ ലാസ്റ്റ് ചക്കയൊക്കെ ഇട്ട് കഴിയുമ്പം ഇത് ശരിക്കും ഇങ്ങനെ എത്തിക്കളയണമെന്നാണ് പറയണേ. എന്നാലും അത്രേ അടുത്തത് ഉണ്ടാവുള്ളൂ. ഇത് വെട്ടുമ്പോൾ എന്തോ ഒരു ഇതൊക്കെ പറയും, ഇങ്ങനെ എന്താന്ന് ഞാൻ ഓർക്കണില്ല. അപ്പം നമ്മുടെ ചക്ക മുറിക്കാം. അപ്പം കത്തിയാലും കയ്യിലൊക്കെ ഇച്ചിരി എണ്ണ തൂക്കട്ടെ കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പമുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ച് മുറിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ താഴെയൊക്കെ വെച്ച്, അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോടാലിയൊക്കെ വെച്ചാണ് ഇവിടെ വെട്ടണം. ഇപ്പോൾ ചെറുതാണെങ്കിൽ ഇവൻ കേമനാണ്. ഇപ്പം ഇതിനായിട്ട് താഴെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അടി പൊളി, നമ്മൾ വിചാരിച്ച പോലെ നല്ലാട്ട സംഭവം. ഇത് നിറച്ച് ചുളയുണ്ടല്ലോ. ആഹാ, അവിടെ നിൽക്കട്ടെ, ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ചക്ക കിട്ടും എന്നൊക്കെ പറഞ്ഞു നമുക്ക് ചിലർക്ക് ഭയങ്കര പണിയാണ്, നമുക്ക് വലിയ പണിയൊന്നുമായിട്ട് തോന്നണില്ല കേട്ടോ. ഒരു റെസിപ്പി അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല ഉറപ്പാണ്. രാവിലെ ഒരു ദോശയ്ക്കുള്ള തടയുള്ളൂ. പക്ഷെ സംഭവം ഇതിപ്പോൾ ദേ ഇത്രയും ഞാൻ പഴുപ്പിക്കാൻ വെക്കുകയാണ്. നിറയെ ചോളയുണ്ട്, ഞാൻ ഇത്രയും ചോള പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുഞ്ഞായതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല എന്ന് വെച്ചു. അപ്പോൾ ഇത് ധാരാളം മതി, നമുക്ക് ഇത് നന്നാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക അത് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ചേർക്കണമെന്നില്ല, നമ്മൾ അരി എത്രത്തോളം എടുക്കണോ അതിൻ്റെ കണക്കാക്കി വേണം കേട്ടോ ചക്ക എടുക്കാൻ. കൂടുതൽ ചക്ക ആവാൻ പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഏകദേശം അരിയുടെ കണക്കാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് ഇതിവിടെ കുതിർത്തി വെച്ചിട്ടുള്ളത്, പച്ചരിയാണ്. ഇതിൻ്റെ കൂടെ ഒരു 3-4 ഉണക്കമുളകും കൂടെ ഉണ്ട് കേട്ടോ. ഉണക്കമുളക്, പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യം തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഈ അരിയും ചക്കയും കൂടെ ഒന്ന് അരഞ്ഞ് കഴിയുമ്പം തേങ്ങ ഇട്ടാൽ മതി. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരയാൻ നിൽക്കണ്ട, ഒരു ചെറിയ ചെറിയ തരികൾ പോലെ തേങ്ങയിട്ടുണ്ടെങ്കിലാണ് അത് ഒരു സുഖമാവുള്ളൂ കടിക്കാൻ. അപ്പോൾ നമ്മൾ ഉണക്കമുളക് ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു പച്ചമുളക് ഇത് ഒരു സ്വാദിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയുള്ളി, ഉള്ളി ചേർത്തില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, ഇത് പോരാ. പിന്നെ ഇത് ഇത്ര കായവും കൂടെ ചേർക്കണം കേട്ടോ, കായം കായം ചേർക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുക്കാം. ഉപ്പ് മാവാക്കിയിട്ട് നോക്കിയാലും മതി, കുഴപ്പമില്ല. ഞാൻ പിത്തിരിട്ടു, പിന്നീട് നോക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കാം. അതെ, നമുക്ക് ആദ്യം അരി ഇതൊക്കെ കൂടെ അരയ്ക്കാം. അപ്പോൾ അതെ, അരി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ കൂടെ നമുക്കിനി തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. ഇത്
ഈ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. കറിവേപ്പില തീർച്ചയായിട്ടും ഇടണം കേട്ടോ, ഇടാതിരിക്കരുത്. കറിവേപ്പില അതിനൊരു സ്വാദ് കൊടുക്കുന്നൊരു സംഭവമാണ്. ഒന്ന് ആ തേങ്ങ ഒന്ന് ആവാൻ പാകത്തിന് ഒന്ന് കറക്കിയെടുക്കാം. ഇത് മതി. അപ്പം നമ്മുടെ നാവിന് നല്ല ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്, കായും പച്ചമുളകും എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ടിട്ട് അരച്ചെടുക്കണം. ഓക്കെ, അരിയുടെ കൂടെ വേണമെങ്കിൽ അരയ്ക്കാം. അപ്പം എൻ്റെ മിക്സിയുടെ ജാറിൽ അത്ര സ്ഥലം ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ എടുത്തേ. അപ്പം നമുക്ക് ഇതും കൂടെ അരച്ചിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. അപ്പം നോക്കി, ഇതാ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കണ്ട, നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിനി ഇതിലേക്ക് ചേർക്കാം കണ്ട, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ കടലമാവ് ഒക്കെ കലക്കണം. ഇതാ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകാണെന്ന് നോക്കുക. കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ചും കൂടെ റെഡ് കളർ കിട്ടും കേട്ടോ. ഇപ്പം മറ്റേ മുളകാണ് ഞാൻ ചേർത്തത്. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയാണ്, തന്നെയല്ല ഒരു സ്വാദുണ്ടാവും. എന്താ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തിങ്ങനെ ഇടുക. ശരിക്കും ചില്ലി ഫ്ലേക്സ് ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് എൻ്റെ മീതെ ഇടാൻ കേട്ടോ. അപ്പോൾ റെഡും ഗ്രീനും ഒക്കെ കൂടെ ഒരു ഇത് കിട്ടും. നല്ലതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ വേണ്ടി ഈ തവിയിൽ കൊണ്ട് പൊടിച്ച് പോരും. നമുക്കിതാ കനം കുറച്ച് പോലെ കുറച്ചെടുക്കാം. ഇനി മീതെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ആട്ടോ ഒഴിക്കണ്ടേ. അപ്പോൾ നമുക്ക് തിരിച്ചിടാം. ലേശം എണ്ണ മീതെ തൂളി കൊടുക്കണ്ട്, ഒരുപാട് വേണ്ട. നമ്മൾ തേങ്ങ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ദോശ അത് ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ. ഒരുപാട് ഉണക്കാൻ നിൽക്കണ്ട, ഒരുപാട് ഉണക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒടിയണ പോലെ വരും. കാരണം അറിയാലോ ചക്ക കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉണങ്ങും നന്നായിട്ട്. പിന്നെ പച്ചരിയും കൂടെയാണ്. ചക്ക ദോശ എന്ന് പറയുമ്പോൾ അത് വിശേഷാൽ ദോശയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വിശേഷാൽ ചമ്മന്തി തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അരക്കുകയാണത്. തേങ്ങ കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ നല്ല ചുവന്ന മുളക്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാന ചേരുവ. വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ലേശം പുളി, ഒരു നുള്ള പുളി, ഉപ്പ്, ഇത്രയും വെച്ച് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഇതെല്ലാം ചമ്മന്തി ഇതാ അരച്ചു കഴിഞ്ഞു. അപ്പം ഈ ദോശ നമുക്ക് കഴിച്ചു നോക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഉറപ്പാണ്. കാരണം ചക്ക ദോശയും അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചട്നി കൂടെ നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമുക്കിത് കഴിക്കാം. ഇത് ചുമ്മാ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. ചമ്മന്തി ലേശം പിടിക്കുക, കഴിക്കുക. ഇതിപ്പോൾ ദോശയാണോ ചമ്മന്തിയാണോ മുന്നിൽ നിൽക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ നല്ല രുചിയാണ്.
ചമ്മന്തി അരച്ചില്ല എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ കയ്യിൽ ദോശ ഇങ്ങനെ മടക്കി എടുക്കുക. ഞാൻ കഴിക്കണ അങ്ങനെയാ, ഇതുപോലെ മടക്കി പിടിക്കുക. കട്ടൻ ചായ ഇതൊരു അടാറ് കോമ്പിനേഷൻ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, മറന്നു പോകരുത്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ ഇട്ടോളൂ. ഇതൊരു വെറൈറ്റിയാണ്, ഒരു അഞ്ചാറ് ചക്കച്ചോള കുട്ടിയാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഈ പരിസരത്തോടെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് അവരൊക്കെ ചെയ്ത് നോക്കി. നല്ലൊരു ഇതായിരുന്നു എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.